നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഓസ്മാൻ ഡെംബലെ പി എസ് ജിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ബാഴ്സലോണക്കും പി എസ് ജിക്കും ഡെംബലേക്കും ഒരുപോലെ ഗുണം ചെയ്യും. ഇത് ഈ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അതിലൂടെ നെയ്മറെ ബാഴ്സലോണയിലേക്ക് എത്തിക്കാൻ ബാഴ്സലോണക്ക് കഴിയുകയും ചെയ്യും. ഇക്കാര്യം പറയുന്നത് ബ്രസീലിയൻ സൂപ്പർ താരം മുൻ ബാഴ്സലോണ താരം കൂടിയായ റിവാൾഡോയാണ്. റിവാൾഡോ പറയുന്നത് പി എസ് ജിക്ക് ഡെംബലയിൽ താല്പര്യമുണ്ട്. ഡെംബലെ ഈ ഒരു അവസരത്തിൽ അങ്ങോട്ട് മാറുകയാണെങ്കിൽ, പി എസ് ജിയിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായും കുറച്ച് പണം കൂടി നൽകാൻ ബാഴ്സലോണ തയ്യാറായാൽ അവർക്ക് എളുപ്പത്തിൽ നെയ്മർ ജൂനിയറെ ടീമിലേക്ക് എത്തിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. തീർച്ചയായും ഓസ്മാൻ ഡെംബലെ പി എസ് ജിയിലേക്ക് മാറുകയാണെങ്കിൽ കുറച്ച് പണം കൂടി കൊടുത്താൽ എഫ് സി ബാഴ്സലോണക്ക് നെയ്മറെ ടീമിലേക്ക് എത്തിക്കാം. പക്ഷേ ഇതിന് രണ്ട് ക്ലബ്ബുകളും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തേണ്ടതുണ്ട്, ഒരു മ്യൂച്വൽ ഡീലിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ ഒരു നീക്കം കൊണ്ട് ഡെംബലേക്ക് തീർച്ചയായും ഗുണം മാത്രമാണ് ഉണ്ടാവുക. കാരണം അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലെ ക്ലബിൽ കളിച്ചുകൊണ്ട് തൻ്റെ ഫോം റീഡിസ്കവർ ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല അവിടുത്തെ സ്റ്റാർ പ്ലെയറായി മാറാനും കഴിയും. ഏതായാലും സ്വന്തം നാട്ടിലേക്ക് എത്തി തൻ്റെ പെർഫോമൻസ് മികച്ചതാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുകൂടി ഞാൻ ഇപ്പോൾ ആശംസിക്കുകയാണ്. മാത്രമല്ല പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒരു മൂവിൽ താല്പര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വേണ്ടത് രണ്ട് ക്ലബ്ബുകളും തമ്മിൽ ഒരു എഗ്രിമെന്റിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. അതേസമയം എഫ് സി ബാഴ്സലോണക്ക് ലൗട്ടറോ മാർട്ടിനസിനെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർ മാർട്ടിനസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെങ്കിൽ പിന്നെ നെയ്മർ ഡീൽ നടക്കാനുള്ള സാധ്യതയില്ല. കാരണം രണ്ട് താരങ്ങളെയും രണ്ട് വമ്പൻ താരങ്ങളെയും ഒരേ സീസണിൽ ടീമിലേക്ക് എത്തിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാഴ്സലോണക്കെന്നല്ല ഒരു ക്ലബിനും കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ ആരെയാണ് ടീമിലേക്ക് എത്തിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണയുണ്ടാക്കി ആ താരത്തിൻ്റെ മാത്രം ഒരു ട്രാൻസ്ഫറിൽ ഫോക്കസ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. ഏതായാലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ബാഴ്സലോണയുടെ അധികൃതരും അവരുടെ മാനേജരുമാണ്. ക്യു കെ സെറ്റിയനാണ് ഈ രണ്ട് താരങ്ങളിൽ ആരെയാണ് തൻ്റെ ടീമിലേക്ക് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമല്ലേ അറിയുകയുള്ളൂ. ഇതാണിപ്പോൾ റിവാൾഡോ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ വാക്കുകളാണ് റിവാൾഡോയുടേത്. രണ്ട് താരങ്ങളുടെ പേരിപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പറഞ്ഞു കേൾക്കുന്നു. ഒന്ന് നെയ്മർ ജൂനിയറുടേതും മറ്റൊന്ന് ലൗട്ടറോ മാർട്ടിനസിൻ്റെതുമാണ്. ഈ താരങ്ങളിൽ ആരെ ടീമിലേക്ക് എത്തിക്കണം എന്ന കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. കാരണം രണ്ട് പേരെ കൂടി ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വൻ തുക കൊടുത്ത് ടീമിലേക്ക് എത്തിക്കുക എന്നത് ഒരു ടീമിനും സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ തീരുമാനിക്കേണ്ടത്. ഒപ്പം തങ്ങളുടെ മാനേജർ കി കെ സെറ്റിയൻ്റെ താല്പര്യം എന്താണ് എന്നുകൂടി ബാഴ്സലോണയുടെ അധികൃതർ പരിഗണിക്കേണ്ടതുണ്ട്. ഏതായാലും ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്ന സമയത്ത് നടക്കാൻ പോകുന്നത് എന്നത് ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒന്നാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.